നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരേ ഒരു വാർത്തയാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം വലിയ രീതിയിൽ നടത്തപ്പെടാൻ പോകുന്ന ആ ഹിന്ദു പറ്റിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച പ്രത്യേകിച്ചും സംഘികളുടെ പ്രൊഫൈലിലൊക്കെ പക്ഷേ അതിനൊപ്പം തന്നെ ചിലർ ഈ മഹാസമ്മേളനം നടക്കുന്നതിൽ അസ്വസ്ഥരാണ് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാർക്ക് അസ്വസ്ഥത കാണും കാരണം ഇതിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ ഒരു ഉദ്ദേശം തന്നെ ഈ രാജ്യത്ത് പടച്ചു വെച്ചിരിക്കുന്ന ഇടത് എക്കോസിഷ്യത്തെ പൊളിക്കുക എന്നതാണ് അവരുടെ ഒരു ലക്ഷ്യം പിന്നെ പല ഭാഗങ്ങളിലായിട്ട് നടത്തുന്ന ഹിന്ദു യൂത്ത് കോൺക്ലേവ് എന്ന് പറഞ്ഞ സംഭവം അതിൽ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് അതേപോലെ ലാൻഡ് ജിഹാദ് ഹലാൽ വിഷയം ഇതിനെയൊക്കെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൂട്ടർക്കും ഇതിൽ ഒരു ആശങ്ക കാണും പക്ഷേ ഇതിനെയൊക്കെ അപ്പുറമായിട്ട് ശരിക്കും കുരു പൊട്ടി കരയുക പൊട്ടി കരയുക എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു രീതിയിൽ മറ്റൊരു ടീം പുതിയ ഒരു സിദ്ധാന്തവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അത് മറ്റാരുമല്ല തേജസ് ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ടീമാണ് അത് മുസ്ലിങ്ങൾ തന്നെയുള്ള ഒരു പ്രത്യേക വിഭാഗം നടത്തുന്ന ഒരു പത്രമാണ് അവർ ഇന്ന് വാർത്ത കൊടുത്തിരിക്കുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരകരെല്ലാം ഒരേ വേദിയിൽ വിദ്വേഷം ചീറ്റാനൊരുങ്ങി ഹിന്ദു മഹാസമ്മേളനം എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു ഹെഡിങ് കൊടുക്കാൻ കാരണം എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു കാസയും ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കാസ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ സംഘടനകൾ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ മൂവ്മെൻറ്റാണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ എന്ന് പറയാം അപ്പോൾ അവരും കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ ലൌ ജിഹാദിനെതിരെ നാർക്കോട്ടി ജിഹാദിനെതിരെ ഹിന്ദു സംഘടനകളേക്കാൾ കൂടുതൽ ഇന്ന് പൊരുതിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാസയും മാറ്റമാണ് കാരണം വളരെ ലളിതമാണ് അതായത് ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയുടെ കയ്യിൽ ഡേറ്റ ഒന്നുമില്ല എത്ര ഹൈന്ദവ പെൺകുട്ടികളെ മതം മാറ്റി കൊണ്ടുപോയി അല്ലെങ്കിൽ ആരെയൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയി എന്നതിനെപ്പറ്റി എൻ എസ് എസിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ കയ്യിലോ മറ്റേതെങ്കിലും ഹി ഹൈന്ദവ സംഘടനകൾ സംഘടനയുടെ കയ്യിലോ ഒന്നും കണക്കുകളില്ല പക്ഷേ ക്രിസ്ത്യൻ സംഘടനകൾ അങ്ങനെയല്ല അവർക്ക് കൃത്യമായിട്ട് ഓരോ ഇടവകളെ പള്ളിയിൽ വരാത്തവരുടെ വരെ കണക്ക് അവരുടെ ഉണ്ട് അപ്പോൾ ഓരോ ഇടവുകളിലും നടക്കുന്ന അവരുടെ അംഗങ്ങളുടേതായിട്ടുള്ള കാരണങ്ങൾ കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഏകദേശം അഞ്ഞൂറോളം അടുത്ത് പെൺകുട്ടികൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഈ ലൗ ജിഹാദ് കാരണം വേറെ അതായത് ഇസ്ലാം മതത്തിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കണക്കുകളാണ് അവർ പറയുന്നത് അവർ പൊതുസമൂഹത്തിന് മുന്നിൽ അത് ആ കണക്കുകൾ അവതരിപ്പിക്കാൻ തയ്യാറല്ല പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിച്ചാൽ അതിനൊരു അന്വേഷണ കമ്മീഷനോ മറ്റോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ആ കണക്കുകളെല്ലാം കൊടുക്കാൻ തയ്യാറാണെന്ന് അവർ എപ്പോഴും പറയുന്നതാണ് ചാനലുകളിൽ എപ്പോഴും പറയുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഇരകളുടെ കുടുംബം അവരുടെ സ്വകാര്യത അതെല്ലാം മാനിച്ചുകൊണ്ടാണ് അവർ ഇപ്പോഴേ അത് വെളിപ്പെടുത്താത്തത് പക്ഷേ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷനോ മറ്റോ വെക്കുകയാണെങ്കിൽ ഇത്രയും പേരുടെ വിവരങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ അവരും കൂടെ ഈ സമ്മേളനത്തിന് വരുന്നുണ്ട് അതാണ് ഇത്തരക്കാരെ വേവലാതി കൊള്ളിക്കുന്നത് ഒരു സൈഡിൽ കൂടെ തീർച്ചയായിട്ടും ഇടതുപക്ഷക്കാർ ഈ സമ്മേളനത്തിനെ ആകാംക്ഷയോട് നോക്കുന്നു എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നോക്കുന്നു മല സൈഡിൽ കൂടെ ഇസ്ലാമിസ്റ്റുകളുടെ കളിത്തോടന്മാർ അവർക്ക് ഇതിനെ എങ്ങനെയെങ്കിലും മികഴ്ത്താനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം വാചകങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നത് മുസ്ലിം വിരുദ്ധ പ്രചാരകരെല്ലാം ഒരേ വേദിയിൽ വിദ്വേഷം ചീറ്റാനൊരുങ്ങി ഹിന്ദു മഹാസമ്മേളനം എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഗുജറാത്തിലെ കലാപത്തിൻ്റെ അവിടുത്തെ ഫോട്ടോസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതായത് ഭരണത്തിൽ വരെ ബംഗാളിയായിട്ടുള്ള മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ പോലും മതത്തിൻ്റെ പേരാണ് ആർക്കും ഒരു പ്രശ്നമില്ല ഇവിടെ ഇസ്ലാം മഹാസമ്മേളനം നടന്നിട്ടുണ്ട് ഇനിയും നടക്കും ആരെങ്കിലും അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയാമോ ഇല്ല മരാമൺ കൺവെൻഷൻ അതുപോലെ തന്നെ ക്രിസ്തു ക്രിസ്തു വിശ്വാസികളുടെ അവരുടെ പല സഭകളുണ്ട് അവരുടെയൊക്കെ സമ്മേളനങ്ങൾ നടക്കാറുണ്ട് ആരെങ്കിലും ഇതേപോലെ ഇതേപോലെ തരംതാണ രീതിയിലുള്ള പരാമർശങ്ങളുമായിട്ട് പത്രവാർത്തയോ അല്ലെങ്കിൽ മറ്റോ കൊടുക്കാറ് കൊടുക്കില്ലേ എന്തുകൊണ്ടാണ് ഹിന്ദു മഹാസമ്മേളനം നടത്തുമ്പോൾ മാത്രം ഇത്തരക്കാർ ഇങ്ങനെ കടന്ന് ചൊറിയേയും കുരുവൊട്ടിക്കേണ്ട എന്താണ് ഒരു കൂട്ടർക്ക് മാത്രമേ ഇതൊക്കെ നടത്താൻ പറ്റുള്ളൂ മറ്റാർക്കും ഇതൊന്നും നടത്താൻ പറ്റില്ലേ എന്തായാലും ഹിന്ദുമഹാസമ്മേളനത്തിൻ്റെ ആ ഭാരവാഹികൾ അതിന് നടത്തിപ്പുക ഇതൊക്കെ കണ്ട് വളരെ സന്തോഷവുമാർ കാരണം ഇത് അവരുടെ സമ്മേളനത്തിന് വലിയൊരു പരസ്യമാണ് അവർക്ക് പിന്നെ പ്രത്യേകിച്ച് ആ പരസ്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇതേപോലുള്ള ആളുകൾ ഇതിനെപ്പറ്റി പ്രചരിപ്പിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തും കൂടുതൽ ആളുകൾ അതിനെ ശ്രദ്ധിക്കും ഇവരുടെ അത് ഇടതാവട്ടെ ആവട്ടെ ഇവരുടെയൊക്കെ ഇവിടെ കുറേ കാലം കൊണ്ട് പടച്ചു വച്ചിരിക്കുന്ന എല്ലാ എക്കോസിസ്റ്റങ്ങളെയും പൊളിക്കാൻ പറ്റിയാൽ അതായിരിക്കും ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യാ വിരുദ്ധ പ്രചരണം നടത്തിയ പതിനാറോളം യൂട്യൂബ് ചാനലുകൾ കേന്ദ്ര സർക്കാർ പൂട്ടിച്ചു എന്നതാണ് പതിനാറോളം യൂട്യൂബ് ചാനലുകൾ കേന്ദ്ര സർക്കാർ പൂട്ടിച്ചു അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ പതിനാറെണ്ണത്തിൽ ആറെണ്ണം പാകിസ്ഥാൻ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യൂട്യൂബ് ചാനലുകളാണ് പത്തെണ്ണം ഇന്ത്യയിൽ തന്നെ തീർച്ചയായിട്ടും മറ്റൊരു രാജ്യത്തിന് ഈ ഒരു ഗതികേടില്ല എന്ന് തോന്നുന്നു സ്വന്തം രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് തീർച്ചയായിട്ടും കേരളത്തിൽ അവരുടെ എണ്ണം കുറച്ച് കൂടുതലുമാണ് അങ്ങനെയുള്ളവർ പച്ചയ്ക്ക് തന്നെ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരക്കാർ ചില യൂട്യൂബ് ചാനലുകൾ നടത്തുന്നുണ്ട് കേന്ദ്രം കേന്ദ്രമെന്തായാലും അതിശക്തമായിട്ടുള്ള നടപടികൾ അതിനെതിരെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഇതിനെ കാണണം ഇപ്പോൾ എന്തായാലും പതിനാറ് ചാനലുകൾ കേന്ദ്ര സർക്കാർ പൂട്ടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു കേന്ദ്ര സർക്കാർ എല്ലാ മാധ്യമങ്ങൾക്കും ഒരു നോട്ടീസ് അയച്ചിരുന്നുവെന്നും അത് ഡൽഹിയിലെ സംഭവത്തെ പറ്റി ആണെങ്കിലും ശരി അതല്ല ഇനി റഷ്യ ഉക്രൈൻ യുദ്ധത്തെ പറ്റിയാണെങ്കിലും ശരി വസ്തുതാപരമായി മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടാവൂ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നടപടി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കർശനമായിട്ടുള്ള നടപടി തന്നെ നിങ്ങളുടെ മേൽ എടുക്കും എന്ന തരത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു നോട്ടീസ് എല്ലാ മാധ്യമങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് അതിന് അതിനുശേഷം ഇത് ഇവിടെയുള്ള മാമാധ്യമങ്ങൾക്കടക്കം ഒരു പക്കതയും പാകതയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്തായാലും നല്ല കാര്യം സ്വന്തം രാജ്യത്തിരുന്നുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു ഹോബിയായിട്ട് എടുത്തിരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ചില മാധ്യമങ്ങളും അതേപോലെ തന്നെ ഇടതുപക്ഷക്കാരും കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം എന്ന സി പി ഐക്കാരൻ അങ്ങ് ഡൽഹിയിൽ ഈ ഒരു ചേഴിയിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്ന സ്ഥലത്ത് എന്നിട്ട് പറഞ്ഞൊരു ഡയലോഗുണ്ട് ലോകം കാണട്ടെ ഇത് ലോകം കാണട്ടെ ഇതാണ് ഇന്ത്യ എന്ന് ലോകം കാണട്ടെ എന്ന് അതായത് പൊളിച്ചിട്ടിരിക്കുന്ന വീടെല്ലാം ലോകം കാണ്ടിതാണ് ആ മനുഷ്യൻ ഇവിടെ കേരളത്തിൽ കേരളിൻ്റെ പേരിൽ കുടിയഴിക്കപ്പെട്ട കുടിയറക്കപ്പെട്ട ഇടത്ത് വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുമോ അടിക്കില്ല പോട്ടെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരും പോയി ഈ ഡയലോഗ് പറയോ ഇല്ല ഏതെങ്കിലും സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി പോയി പറയുമോ ഇല്ല അവനറിയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് എന്ന് അവനറിയാം അവൻ പറയില്ല പക്ഷേ ഒരു ഇടതുപക്ഷക്കാരൻ പറയും അതാണ് രാജി അത് അവരുടെ രക്തത്തിലുള്ളതാണ് വെബ്ഡസ് ഡെസ്ക് തത്ത്